ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടു ശ്രീ എം ബി രാജേഷ്, ബഹു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. സർ, വിഷയം ഡ്രൈവർ തസ്തികയിലുള്ള താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി ഒഴിവാക്കുന്നത് സംബന്ധിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിയെ തുടർന്ന് നിലവിൽ ഡ്രൈവർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരായി തുടർന്നവരെ പിരിച്ചുവിട്ട് പകരം കാലാവധി പൂർത്തിയായ റാങ്ക് ലിസ്റ്റിൽ നിന്നും താൽക്കാലിക ജീവനക്കാരായി പഞ്ചായത്തുകളിൽ ഡ്രൈവർ തസ്തികയിൽ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവ് പഞ്ചായത്തുകളിലേക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ താൽക്കാലിക ഡ്രൈവർമാരായി പ്രവർത്തിക്കുന്നവരിൽ 20 വർഷത്തോളം ആയവരുമുണ്ട്. ബഹുഭൂരിപക്ഷം പേരും 7 വർഷത്തിന് പുറത്ത് ജോലി നോക്കുന്നവരാണ്. ഇവരെ പിരിച്ചുവിട്ടാൽ മറ്റൊരു ജോലി ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, ഇവരുടെയും കുടുംബത്തിൻ്റെയും ജീവിതമാർഗം ഇല്ലാതാകുന്ന സാഹചര്യമാണുള്ളത്. പഞ്ചായത്തിൽ പല അടിയന്തര ഘട്ടങ്ങളിലും മീറ്റിങ്ങുകളിലും പങ്കെടുക്കേണ്ടതിനാൽ ഇവരുടെ സേവനം ഏത് സമയത്തും പഞ്ചായത്തിന് അനിവാര്യമാണ്. ഈ പഞ്ചായത്തിൽ തന്നെയുള്ളവരും പഞ്ചായത്തിന് ഉത്തമ വിശ്വാസത്തോടെ കൂടെ കൂട്ടാനും കഴിയുന്നവരുമാകണം പഞ്ചായത്തിൻ്റെ ഡ്രൈവർമാർ. ആയതിനാൽ നിലവിൽ താൽക്കാലിക ജീവനക്കാരായി വർഷങ്ങളായി ജോലി നോക്കി വരുന്ന ഡ്രൈവർമാരെ പിരിച്ചുവിടുന്ന നടപടി ഒഴിവാക്കാൻ വേണ്ട ഇടപെടലുകൾ അടിയന്തരമായി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തതയോടെ കെ സുരേഷ്, ജനറൽ സെക്രട്ടറി. അതായത് താൽക്കാലിക ഡ്രൈവർമാരുടെ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് CPM അല്ലെങ്കിൽ CPI പാർട്ടിയുടെ കത്തോ ആകണം. ഓക്കെ, അവരുടെ സംഘടനയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ കത്തോ ആകണം. അപ്പോൾ മന്ത്രിക്ക്, തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് എം ബി രാജേഷ് അദ്ദേഹത്തിന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ലെറ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു പിടുത്തവുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, താൽക്കാലിക ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഡ്രൈവർമാർ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. തൽക്കാലത്തേക്ക് സ്ഥിരം നിയമനം വരുന്നത് വരെ തൽക്കാലത്തേക്ക് ഒരാളെ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ അതെങ്ങനെ സ്ഥിരമാക്കാൻ പറ്റും? അപ്പോൾ PSC എഴുതി, പരീക്ഷ എഴുതി, അതേപോലെ ടെസ്റ്റ് പാസ്സായി, വെരിഫിക്കേഷൻ ചെയ്ത് കാത്തിരുന്ന് കിട്ടുന്നവർ മണ്ടന്മാരാണോ? അപ്പോൾ ഇവർ ഈ മന്ത്രിക്ക് ലെറ്റർ കൊടുക്കുന്നതല്ലാതെ ഒരു കാര്യം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വന്ന ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണം എന്നുള്ള ആ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് ഇതിൽ വോയിസ് ഉള്ളത്? ഒരു വോയിസും ഇല്ല. സ്ഥിരം തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് അറിയാം. താൽക്കാലികമായി രാഷ്ട്രീയ പിൻവാതിലുകളിലൂടെ നുഴഞ്ഞു കയറി ഡ്രൈവർമാരായി ചമഞ്ഞു നിന്ന ആൾക്കാർക്ക് എന്ത് അവകാശമാണുള്ളത്? ഒരു അവകാശവും ഇല്ല. പക്ഷെ അവർക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പറയുന്നത് റീസൺ പറയുന്നുണ്ട്. ഇപ്പോൾ PSC പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി വേണമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഫാമിലി ഇല്ലേ? അതേപോലെ മറ്റുള്ള തസ്തികകൾക്കൊക്കെ പഠിച്ച് ഡ്രൈവർ തസ്തിക അല്ലാത്ത തസ്തികൾക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഫാമിലി ഇല്ലേ? അപ്പോൾ എല്ലാവരെയും താൽക്കാലികമായി നിർത്തിയാൽ മതി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ആയിട്ടാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ എന്തായാലും അതിനായിട്ട് ഈ അപ്പീലിനെതിരെ, ഇവരെന്തായാലും ഇപ്പോൾ താൽക്കാലിക ഡ്രൈവർമാർ അപ്പീല് പോകണമെന്നാണല്ലോ പറയണത്. അത് തക്കതായ റീസൺ, അതിന് ന്യായീകരണമൊന്നുമില്ല, ശരിയായിട്ടുള്ളൊരു ന്യായീകരണമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അപ്പീല് പോയി കഴിഞ്ഞാൽ, ഇവരെ അപ്പീല് പോയി കഴിഞ്ഞാൽ അതിനെതിരെ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാർ ഉറപ്പായും അവർക്കെതിരെ പോകണം, കേസിന് പോകണം. ഓക്കെ, താൽക്കാലിക്കാർ 8 അടി പാഞ്ഞാൽ സ്ഥിരം തസ്തികയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ 16 അടി പായണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. അതിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇവർ കേസിന് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഗ്രൂപ്പിൽ, അതായത് ഈ താൽക്കാലിക ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ അതിലൊരു വ്യക്തി സംസാരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടും കേൾക്കണം. അവരുടെ എന്താ പറയുക, അവരുടെ ആ ഒരു താൽക്കാലികത്തിൽ തുടരണം എന്നുള്ള ആ ഒരു ചിന്താഗതി, അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് വേറെ ജോലി കിട്ടാൻ ചെയ്യാൻ താല്പര്യമില്ല, ഇത് ഇങ്ങനെ ചമഞ്ഞ് നിന്നാൽ മതി എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ താൽക്കാലികമായി എടുക്കുക വെച്ചാൽ താൽക്കാലികം തന്നെ, അത് മാറ്റമൊന്നുമില്ല. അപ്പോൾ താൽക്കാലികമായി തുടരണം, മെയിൻ ആൾ വരുമ്പോൾ അത് പിരിച്ചു വിടണം. അതായത് അവരെ PSC തസ്തികയിൽ നിന്ന് എടുക്കുമ്പോൾ, PSC റാങ്ക് ലിസ്റ്റിൽ എടുക്കുമ്പോൾ അവരെ പിരിച്ചു വിടണം. ഇതാണ് ന്യായമായിട്ടുള്ള ഒരു പരിപാടി. അത് കോടതി വിധി പറഞ്ഞിട്ട് പോലും ആ വിധി അനുസരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഇനിയൊരു രസകരമായിട്ടുള്ളൊരു സംഭവം പറയുകയാണെങ്കിൽ, പല്ലശേന എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ പല്ലശേന എന്ന് പറയുന്ന പഞ്ചായത്തിൽ താൽക്കാലികക്കാരനെ സംരക്ഷിച്ചുകൊണ്ട്, താൽക്കാലിക ഡ്രൈവറിനെ സംരക്ഷിച്ചുകൊണ്ട്
ഞങ്ങൾക്ക് ഇതിൽ നടപടിയെടുക്കാൻ കഴിയില്ല, അതിനാൽ ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഭരണസമിതി സംരക്ഷിക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രതീക്ഷ നിൽക്കുക, ഉടൻ തന്നെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു വോയിസ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കുക ആ ഒരു മീറ്റിങ്ങിൽ. അതായത് അവരുടെ വാട്സപ്പ് മീറ്റിംഗ് അല്ല, അവരുടെ വാട്സപ്പ് ചർച്ചകളിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, കേൾക്കുക. പ്രിയമുള്ളവരെ, എൻ്റെ പേര് മാഹിൻ, ഞാൻ പാല മുനിസിപ്പൽ താലൂക്കിലെ എല്ലാവരുടെ ഡ്രൈവറാണ്. അപ്പം നമ്മുടെ ഈ ഇവിടെ മുകളിലുള്ള ചേട്ടന്മാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേട്ടത് വെച്ച് ഇന്നലെ ഇതിൻ്റെ ഓർഡറും ഓർഡർ കോപ്പി നമുക്ക് ട്രിബ്യൂണലിൻ്റെ ഓർഡർ കോപ്പി ഞാൻ ഇന്നലെ പാർട്ടി ഓഫീസിൽ ഇവിടെ ജില്ലാ നേതൃത്വത്തിൻ്റെ അടുത്തും ഇവിടെ നമ്മുടെ ഇവിടെ മണ്ഡലങ്ങളിലും നേതാക്കന്മാരുടെ അടുത്തൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർ പറയുന്ന അടിയന്തരമായിട്ട് തന്നെ നിങ്ങൾ ഇതിന് അപ്പീലിന് പോകണം, അപ്പീലിന് പോയില്ലെങ്കിൽ ഇത് നമുക്ക് പണി കിട്ടുന്ന വിധി തന്നെയാണ്. ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു 1-2 ലൈൻ നമുക്ക് ആ കോടതി പറഞ്ഞിരിക്കുന്നത് നമുക്ക് എതിരായിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ഒന്നല്ല ഒരു ഹൈക്കോടതിയിലെ വക്കീലിനെ കണ്ടുകൊണ്ട് അതിൻ്റെ ചിലവ് എത്രയാണെന്നറിഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വിധിക്കെതിരെ അപ്പീലിന് പോകാൻ സ്റ്റേ മേടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവർ എപ്പോൾ പോകുന്നു അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനൊന്നും മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കക്ഷി ചേർന്നവർക്ക് ആ ചിലവ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ ഈ ചേട്ടന്മാരൊന്ന് നമ്മുടെ ഹൈക്കോടതിയിൽ അറിയാവുന്ന വക്കീലന്മാരുടെ അടുത്ത് ഒന്ന് എത്ര ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വിധി പകർപ്പൊന്ന് അയച്ചു കൊടുത്താൽ അവർ പറയും ഇതെങ്ങനെ മേടിക്കാൻ സാധിക്കും എന്ന് അവർക്ക് അത് അറിയാൻ സാധിക്കും. ഞാൻ നമ്മുടെ പാർട്ടി വക്കീലന്മാരുടെ അടുത്താണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഇത് അടിയന്തരമായിട്ട് തന്നെ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിധി മേടിക്കണമെന്നുള്ള ഇതിലാണ് നമ്മൾ അറിയിച്ചിരുന്നത്. അപ്പം അത് ഇപ്പം ഈ വിധി കൊണ്ട് മുന്നോട്ട് സർക്കാരിന് ദോഷേ വരുള്ളൂ. അത് രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ക്ലർക്കുമാർ ഒത്തിരി പേര് പി എസ് സി ലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പം അവരും ഇതുപോലെ തന്നെ ഈ വിധി പകർപ്പ് വെച്ചുകൊണ്ട് ട്രിബ്യൂണലിൽ ഒരു ആപ്പിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ വിധിയാണ് വരുന്നെങ്കിൽ ഈ നമ്മുടെ മെഡിക്കൽ കോളേജും PHSC താലൂക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ മൃഗത്തിൻ്റെ വകുപ്പുകളിൽ കൃഷി വകുപ്പുകളിലൊക്കെ നിൽക്കുന്ന ക്ലർക്കുമാരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ പറഞ്ഞ് ഈ ആനുകൂല്യങ്ങളോടുകൂടി അവർക്ക് ജോലി കൊടുക്കാൻ പറയുമ്പോൾ അത് ഭയങ്കര ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേര് എവിടെയെങ്കിലും ഇതിൻ്റെ ഓർഡർ കോപ്പിയായിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ വന്നാൽ അവരെ സ്ഥിരമാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചുവരാൻ പറ്റില്ല. അതിൽ ആ 5 പേരിൽ അല്ലെ 10 പേരിൽ ഒരാൾ നമ്മളാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് തന്നെ അപ്പീലിന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ഞാനിത് മനസ്സിലാക്കിയിട്ട് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ തുടരെ തുടരെ ഇത് ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് പോയി നമ്മുടെ സമയങ്ങൾ കളഞ്ഞ് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടുത്ത് ഹൈക്കോടതി വക്കീലുമായിട്ട് ബന്ധപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് ചെയ്ത് പറയാൻ നിൽക്കാൻ എന്നെ സംബന്ധിച്ചോളം തയ്യാറാണ്. അതിൻ്റെ ചിലവുകൾ എത്രയാണെന്ന് പറഞ്ഞാലും അത് അവർക്ക് കൊടുക്കേണ്ടതും നമുക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പ്രാദേശിക തലത്തിൽ വണ്ടി ഓടിക്കുന്നവനെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുന്ന ആരും ഇതിൻ്റെ ഹെഡായിട്ടുള്ള ആരുടെയും നമ്പർ അറിയത്തില്ല. ഒന്നാ നമ്മുടെ ഗ്രൂപ്പിലില്ലല്ലോ. അവരെ ബന്ധപ്പെട്ട് അവരെങ്ങനെയാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ തന്നെ കൂടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും പേരില്ല, നമുക്ക് ഒറ്റയ്ക്ക് പോയി ഒരു അപ്പീൽ ഒരു സ്റ്റേ മേടിക്കാനുള്ള പരിപാടി നോക്കിയാലോ എൻ്റെ ഒരു അഭിപ്രായമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉടനെ ഇതിന് പ്രത്യേക നമ്മൾ നേരിടേണ്ടി വരും. എന്ന് വെച്ചാൽ സ്റ്റേ ഇത് അവർ കേസുമായിട്ട് പോയിരിക്കുന്നതല്ല, ഇതിന് ഓർഡറാണ്. അപ്പം അത് ഓർഡർ അവർ എത്ര പെട്ടെന്ന് നടപ്പാക്കാൻ അവർക്കൊന്നും കൂടെ കൊടുത്താൽ തീരുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അടിയന്തരമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊന്ന് പറയും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കോടതി വിധി കോടതി വിധിയാണ്, അതിൽ യാതൊരു മാറ്റവും. അപ്പീൽ പോയാലും ഹൈക്കോടതി എന്താ പറയുക, അവർക്ക് പ്രൊഫഷണലായിട്ട് ചെയ്തു കൊടുത്ത വേക്കൻസി നിങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവരെ മടക്കുകയോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ അവർ പറയുന്നത് പറഞ്ഞല്ലോ കോടതിയിൽ, അവർ പറഞ്ഞല്ലോ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാർ, പഴയ റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാർ പറഞ്ഞല്ലോ താൽക്കാലികമാണെങ്കിൽ തങ്ങളെ താൽക്കാലികമായിട്ട് നിയമിക്കുക, പിന്നീട് ഞങ്ങളെ ശരിക്കും ശക്തിപ്പെട്ട് വരുന്ന സമയത്ത് തസ്തിക ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ സ്ഥിരപ്പെടുത്താമെന്നുള്ള ആ ഒരു വാദമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോടതി അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ടാണിത് അവരുടെ ആ ഒരു ഓർഡർ എല്ലാ പഞ്ചായത്തുകളിലും എത്തിയിരിക്കുന്നത്. അതനുസരിക്കാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ വിവരങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.